യുവ സംരംഭകരുമായി കൈകോർത്ത് റോബോട്ടിക്സ് എക്സ്പോയുമായി കൊച്ചി മെട്രോ. റോബോട്ടിക്സ് സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതിനൊപ്പം വിദ്യാർത്ഥികളിൽ സാങ്കേതിക അവബോധം വളർത്തുക കൂടി ലക്ഷ്യമിട്ടായിരുന്നു എക്സ്പോ സംഘടിപ്പിച്ചത്. മെട്രോ ട്രെയിനിൽ കയറാനായി വൈറ്റ്ല മെട്രോ സ്റ്റേഷനിൽ എത്തിയവർക്കെല്ലാം കൗതുകം. ഡ്രോണുകളും RC കാറുകളുമെല്ലാം മെട്രോ സ്റ്റേഷന്റെ കവാടത്തിൽ. റോബോട്ടിക്സ് എന്ന് പേരിട്ട എക്സ്പോയുടെ ഭാഗമായാണ് റോബോട്ടുകൾ സ്റ്റേഷൻ കൈയടക്കിയത്. റോഡുകളിൽ വരിയും നിരയും തെറ്റിച്ച് വണ്ടി ഓടിക്കുന്നവർക്ക് ബദലായി ലൈൻ ഫോളോ റോബോട്ട്, മൊബൈലിൽ മാത്രമാകാതെ ഫുട്ബോൾ കളിക്കാൻ സോക്കർ റോബോട്ട്, ബ്ലൂടൂത്ത് നിയന്ത്രിത കാർ റോബോട്ട്, അങ്ങനെ ഭാവി സാങ്കേതിക വിദ്യയുടെ പരിചയപ്പെടുത്തൽ. ഇതിൽ പലതിൻ്റെയും പിന്നിൽ വിദ്യാർത്ഥികൾ. ഇപ്പോൾ വലിയ വലിയ ടെക്നോളജികളുടെ ഒരു മിനിയേച്ചർ മോഡലുകളും പിന്നെ ഓരോ ഇൻട്രാക്ഷൻ ടൈപ്പുള്ള റോബോട്ടുകളും ഇപ്പോൾ വലിയ വലിയ കാർ ഇൻഡസ്ട്രികളൊക്കെ യൂസ് ചെയ്യുന്ന ആമുകളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ മോഡലുകളൊക്കെയാണ് ഇവിടെ പ്രസൻ്റ് ചെയ്തിട്ടുള്ളത്. മനുഷ്യനുമായി അടുത്ത് നിൽക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ട്സ്, VR എക്സ്പീരിയൻസ്, ഡ്രോൺ ടെക്നോളജി എന്നിവയും എക്സ്പോയുടെ ഭാഗമായി. റോബോട്ടിക്സ് മേഖലയിലെ യുവ സംരംഭകരായ റോബോ ഹോമും ഐഹബ് റോബോട്ടിക്സുമായി കൈകോർത്താണ് കൊച്ചി മെട്രോ റോബോട്ടിക്സ് സംഘടിപ്പിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇടുക്കി ആനച്ചാലിന് സമീപം ചെങ്കുളത്ത് കണ്ട പുലിയെ ചൊല്ലി വിവാദം. ആനച്ചാലിലെ 87 ഏക്കർ സ്ഥലം റിസർവ് വനമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുലിയെ കണ്ടത്. പുലിയെ വനംവകുപ്പ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാണെന്ന് MM മണി MLA പറഞ്ഞു.